ഹലോ, ഇനി റിമ്മ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്പോക്കിട്ട് ഇനി ഇത് അലൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ സ്പോക്ക് അലൈൻമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റാൻഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡിലാണ് ഞാനിനി അലൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അലൈൻമെൻറ്റ് സ്റ്റാൻഡിൽ റിമ്മ് സെറ്റ് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് സ്റ്റാൻഡിൽ അതിന് ശേഷം രണ്ട് ഭാഗത്തും ഞെട്ടിട്ട് മുറുക്കണം. അതിന് നല്ല ഒരുവിധം മുറുക്കണം, രണ്ട് സൈഡ് മുറുക്കണം. ഇപ്പോൾ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് റിമ്മ് സെറ്റായി. അങ്ങനെ സ്റ്റാൻഡിൽ റിമ്മ് വെച്ച് സെറ്റായി. ഇനി അലൈൻമെൻറ്റ് നമുക്ക് റെഡിയാകണം. അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ സ്പോക്കുകൾ എല്ലാം മൂന്ന് പ്രാവശ്യം എല്ലാ സ്പോക്കും ഞാൻ ടൈറ്റ് ചെയ്യുകയാണ്. എല്ലാതും മൂന്ന് ത്രെഡ് വീതം ഞാൻ ടൈറ്റ് ചെയ്ത് എല്ലാ ഇതും ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രൂ ഡ്രൈവറാണ് ഇതിന് ഇപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ എളുപ്പം. ഇത് എല്ലാം 32 എണ്ണവും ഇതുപോലെ മൂന്നേശ പിരിവീതം എല്ലാം 32 എണ്ണം വീതവും ടൈറ്റ് ചെയ്യുക. ഇതുപോലെ എല്ലാ സ്പോക്കും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 3-4 തിരിവീതം തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ പറയുമ്പോൾ സ്പോക്ക് ടൈറ്റായി വരുന്നതാണ്. അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി റിമ്മിൻ്റെ കോട്ടം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ആ കോട്ടം എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് റിമ്മിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇതായി ആദ്യം ഈ ഇത് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ ആട്ടം ഇപ്പോൾ കാണുന്നു, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇനിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ചെയ്യാൻ റിമ്മിനോട് ചേർന്ന് വെച്ചു. ഇതേ ഇവിടെ റിമ്മ് മുട്ടുന്നു. അപ്പോൾ ഈ റിമ്മിന് വലതുവശത്തേക്ക് ആണ് അലൈൻമെൻറ്റ് ചെയ്യണത്. ഇവിടെ കുഴപ്പം ഉണ്ട്. ഇപ്പോൾ അപ്പോൾ ഇനി വലതുവശത്തേക്കാണ്, റൈറ്റ് സൈഡിലേക്ക് റിമ്മിനെ അലൈൻമെൻറ്റ് റൈറ്റ് സൈഡിലേക്ക് കുറേശ്ശെ കൊണ്ടുപോകണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി അലൈൻമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ റിമ്മ് അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ റൈറ്റ് സൈഡിലാണിത് ഒരയുന്നത്. അപ്പോൾ ഈ ഇത് ലെഫ്റ്റ് സൈഡിലേക്കും ഇത് റൈറ്റ് സൈഡിലെ സ്പോക്കാണ്. ഈ റൈറ്റ് സൈഡിലെ ഈ സ്പോക്കുകളാണ് ഈ കണ്ടു ഇവിടെയാണ് ഇത്രയുടെ ഒരയുന്നത്. അപ്പോൾ ഈ ഇതെല്ലാം ടൈറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കുള്ള സ്പോക്കുകളെല്ലാം ടൈറ്റ് ചെയ്യണം. അതിന് ഇതുപോലെ ഒരു ടൂള്
ആവശ്യമാണ്. ഇതുപോലെ ഇനി ടൈറ്റ് ചെയ്യാൻ പോവാണ്. ടൈറ്റ് ചെയ്യുകയാണ് ഓരോന്ന്, ഒന്നളവിട്ട് ഇതിലേക്ക് ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ചിടം കൂടി പോകാനുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ തന്നെ ആണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റൈറ്റ് സൈഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പോൾ അവിടെ കുറയുന്നില്ല. അതുപോലെ തന്നെ ഈ സൈഡും മറു സൈഡും ഇതുപോലെ സെറ്റ് ചെയ്യണം. ഇതുപോലെ മറു സൈഡും ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഇപ്പോൾ കൂടുതൽ കുറയുന്നത്. അപ്പോൾ മറുവശത്തേക്ക് പോയിരിക്കുന്ന സ്പോക്ക്, ഹബിൻ്റെ മറുവശത്തേക്ക് പോയിരിക്കുന്ന ഈ സ്പോക്കുകൾ നമ്മൾ ടൈറ്റ് ചെയ്യണം. അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. ടൈറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. കണ്ടു, ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു ശബ്ദമുണ്ട്, ഇവിടെ ഇത് ഒരയുന്നുണ്ട്. ഉണ്ടോ ഇവിടെ? അപ്പോൾ ഈ സൈഡിലാണ് ഒരയുന്നത്. ഈ സൈഡിലായിട്ടാണ് ഒരയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഹമ്പ് ഉണ്ടല്ലോ, ഇങ്ങോട്ട് നിൽക്കുന്ന ഇത് ടൈറ്റാക്കി കൊടുക്കണം. ടൈറ്റാക്കി കൊടുക്കുക, കുറേശ്ശെ ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് കുറേശ്ശെ വലിയും. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ആ ശബ്ദം ഇല്ല. ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ റിമ്മ് പതുക്കെ അങ്ങോട്ട് നീങ്ങി. ഇല്ല, ഇപ്പോൾ ആ സൈഡിൽ ഇനി ഈ റൈറ്റ് സൈഡും കൂടി നമുക്ക് അലൈൻ ചെയ്യണം. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്കും കൂടി ഇങ്ങനെ തിരിച്ച് മുട്ടിയില്ല എന്ന രീതിയിൽ വയ്ക്കുക. ഇങ്ങനെ തിരിക്കുമ്പോൾ ശബ്ദം കണ്ടു, ഇവിടെ തട്ടുന്നുണ്ട്. കണ്ടു, ഇവിടെ അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തേക്കാണ് അപ്പോൾ തള്ളിച്ച ബെൻഡ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് റിമ്മ് ഇങ്ങോട് നീങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്പോക്കുകൾ, ഇങ്ങോട് തിരിഞ്ഞ് നിൽക്കുന്ന ഈ നിൽക്കുന്ന സ്പോക്കുകൾ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളെങ്കിൽ ആ സ്പോക്കുകൾ നമുക്ക് ടൈറ്റ് ചെയ്യണം. സ്പോക്കുകൾ നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുന്നുണ്ട്, ആ സ്പോക്കുകൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്, ആ സ്പോക്കുകൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഒരച്ചിലും മാറിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്ന കമ്പികളുണ്ടല്ലോ, അത് നല്ല ടൈറ്റായിരിക്കാം. അപ്പോൾ അത് ലൂസ് ചെയ്യുക. അപ്പോൾ അത് ലൂസ് ചെയ്യുക, ഒരു കുറച്ച് ലൂസ് ചെയ്യുക, ഒരു ഹാഫ് ത്രെഡ് കുറച്ച് ഇത് ലൂസ് ചെയ്യുക. അപ്പോൾ ലൂസ് ചെയ്യുമ്പോൾ കണ്ടു, ഇതിപ്പോൾ കുറച്ചും കൂടി ഈ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആവാനുണ്ട്.
അപ്പോൾ അതും കൂടിയും ഒന്ന് ലൂസ് ചെയ്യണം. അത് ലൂസ് ചെയ്യുക, ലൂസ് ചെയ്യുക, ലൂസ് ചെയ്യുക. അപ്പം അങ്ങനെ അത് ലൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉരച്ചിൽ ഏകദേശം ഇനി ഒരു ചെറിയൊരു ഉരച്ചിലും കൂടിയേ നമുക്കുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വിമ്മ് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനിയൊരു ചെറിയ മില്ലി അളവിന് മാത്രമേ നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ പിന്നെ നോക്കുക എല്ലാ സ്പോക്കും ടൈറ്റല്ലേ, സ്പോക്കുകളൊക്കെ ടൈറ്റുണ്ടോ, എല്ലാം നല്ല ടൈറ്റിൽ തന്നെ നിൽക്കണം. ഇതൊക്കെ ലൂസാണ്, ഇതൊക്കെ ടൈറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ അത് കൂടി ഒന്ന് നോക്കണം. ഏകദേശം അലൈൻമെൻ്റ് ഏകദേശം സെറ്റ് ചെയ്യാണ് നോക്കുന്നു. നമ്മൾ ഏകദേശം അലൈൻമെൻറ്റുകളെല്ലാം കമ്പികളെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റ് പ്രകാരം ഇപ്പോൾ നോക്കുകയാണ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അലൈൻമെൻറ്റെല്ലാം പക്ക ആയിട്ടുണ്ട്. ഇതിപ്പോൾ സെൻറ്ററിൽ വെച്ച് നോക്കുമ്പോൾ പക്ക ആയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ചില ഈ ഒരു പാട് കാണുന്നുണ്ടോ, ഈ ഒരു പാട്, ഈ പാട് ഈ റിമ്മ് ഇവിടെ ജോയിൻ്റ് ചെയ്യുന്നതാണ് കമ്പനി. അപ്പോൾ അവിടെ വരുമ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കാം. റിമ്മ് കണ്ടു അവിടെ, ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലെ പിസറുകളോ ഈ പിസറുകളോ ഇത് എങ്ങാനും സൈഡിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണാം. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് സെൻട്രലൈസ് ചെയ്തിട്ട് ഇവിടെ തിരിച്ചു നോക്കുക, റിമ്മ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, കോട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അലൈൻമെൻ്റ് എല്ലാം പക്കയെന്ന് പറയാം. നമ്മുടെ അലൈൻമെൻറ്റുകളെല്ലാം ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോക്കുകളുണ്ടല്ലോ, ഇതെല്ലാം നല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്പോക്കുകളെല്ലാം നല്ല ടൈറ്റായിട്ട് നിൽക്കണം. ഒരു കാരണവശാലും ഇത് ലൂസായി കൂടുക. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് കോടി വരാനുള്ള റിമ്മ് കോട്ടം കൂടാൻ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം നല്ല ടൈറ്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ റിമ്മിൻ്റെ കോട്ടം ശ്രദ്ധിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ വീഴ്ച എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ കമ്പികളാണ് ടൈറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിലേക്കാണ് കോട്ടം കൂടുതലുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഈ കമ്പികളാണ് ഏത് ഭാഗത്താണോ അതാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ റിമ്മ് കൂടുതൽ കോട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടൈറ്റിൽ വേണം എല്ലാം ചെയ്ത് ഫൈനലാണ് ഫുള്ളായും എല്ലാ കമ്പികളും ചെക്ക് ചെയ്യണം. ലൂസുണ്ടോ, കമ്പി ടൈറ്റുണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ സൈക്കിളിൽ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇത് ഒരു സൈഡിലേക്ക് കോട്ടം വരാൻ സാധ്യത കൂടുതലാണ്. ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ റിമ്മിൻ്റെ അലൈൻമെൻറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു.